വളർച്ച മുരടിപ്പ് രോഗം കാരണം തനിക്കിനി ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ കഴിയില്ലെന്ന് എല്ലാ ഡോക്ടർമാരും വിധി എഴുതുന്നു. കാലം മുന്നോട്ട് സഞ്ചരിക്കവേ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് ഇന്ന് 34 വയസ്സിലും ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനായി നിലകൊള്ളുന്ന സാക്ഷാൽ ലിയണൽ മെസ്സിയുടെ കരിയറിലെ സുന്ദരമായ നിമിഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അയാളെക്കുറിച്ച് പറയാൻ ഒരുപാട് ഒരുപാടുണ്ട്. അതിന്നുകൊണ്ട് മാത്രം പറഞ്ഞു തീരില്ലെന്നും അറിയാം. എന്നാലും അദ്ദേഹത്തിൻ്റെ കാലുകളിൽ നിന്നും ഉത്ഭവിച്ച ലോകം അന്തം വിട്ട് നോക്കി നിന്ന മായാജാലങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. മെസ്സിയുടെ കരിയറിലെ ഏറ്റവും സുന്ദരമായൊരു നിമിഷമായിരുന്നു 19 വയസ്സിൽ ഗെറ്റാഫയ്ക്കെതിരെ നേടിയ സോളോ ഗോൾ. ഗ്രൗണ്ടിൻ്റെ മധ്യഭാഗത്ത് നിന്നും പന്തെടുത്തുകൊണ്ടൊരു ചീറ്റപ്പുലിയെ പോലെ കുതിക്കുന്ന കാഴ്ച. അവിടെ ഉണ്ടായിരുന്ന എതിരാളികളെയെല്ലാം വെറും ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് പെനാൽറ്റി ബോക്സിലേക്ക്, അവിടെയും നിർത്താതെ ഗോൾ കീപ്പറേയും മറികടന്ന് ഗെറ്റാഫയുടെ ഗോൾ വലയിലേക്ക്. ഓർക്കുക, ഒരു 19 വയസ്സുകാരൻ്റെ കാലിൽ നിന്നും വിരിഞ്ഞ മാജിക്കാണ്. റിമെമ്പർ ദി നെയിം, ഹീസ് എ സൂപ്പർമാൻ, ദി ലിയണൽ മെസ്സി മാച്ച്. When he was injured, അത്ലറ്റിക്കോ ക്ലബിനെതിരെ ഒരു ഗോളിന് പിന്നിൽ നിൽക്കെ 66 മിനിറ്റിൽ നിങ്ങളിലേക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാത്ത വിധം 3, 4, 5, 6 കളിക്കാരെ കബളിപ്പിച്ചുകൊണ്ട് പോസ്റ്റിൻ്റെ വലത്തെ മൂലയിലേക്ക്. കമൻട്രേറ്ററി പറഞ്ഞ പോലെ തന്നെ, ദിസ് മാൻ ഫ്രം ഡിഫറെൻറ്റ് ഗാലക്സി. വെൻ ഹി റിട്ടേൺഡ് ഫ്രം ഇഞ്ചുറി, 19 വയസ്സിൽ ഗെറ്റാഫയ്ക്കെതിരെ നേടിയ സോളോ ഗോളിന് ഓർമ്മിപ്പിക്കും വിധം വീണ്ടും ഗെറ്റാഫയ്ക്കെതിരെ ഒരു ബ്രില്യൻറ്റ് ഗോളുമായി താനാണ് ലോകത്തിലെ ബെസ്റ്റ് എന്ന് വിളിച്ചോതുന്നു. When the La Liga race was very tight in 2009, La Liga കിരീടം ആര് നേടുമെന്ന് ഈ ഒരു മത്സരം കഴിഞ്ഞാൽ സ്ഥിരീകരിക്കും. മത്സരത്തിൻ്റെ 55 മിനിറ്റിൽ ആ സീസണിലെ ടോപ്പ് സ്കോററായ 22 വയസ്സുകാരൻ്റെ ഒരു മുന്നേറ്റം. അയാൾ തൻ്റെ മാജിക്ക് തുടങ്ങിയാൽ അതതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടേ അവസാനിക്കുമെന്ന് പറഞ്ഞ പോലെ മെസ്സി പന്തിനെ തൂവൽ സ്പർശം പോലെ വലയിലേക്ക് നിറയൊഴിക്കുന്നു. അങ്ങനെ ആ സീസണിലെ കിരീടം ബാർസലോണ തൻ്റെ തട്ടകത്തിലേക്ക് കൊണ്ടുപോകുന്നു. കൂടാതെ ലാലിഗ ബെസ്റ്റ് പ്ലെയർ അവാർഡും മെസ്സിതിൻ്റെ ആദ്യത്തെ ബാലൻഡിയോറും സ്വന്തമാക്കുന്നു. അതെ, ഹീസ് സംതിങ് എൽസ്, ആൾവേസ് ഇൻകമ്പയറബിൾ, ആൾവേസ് അൺഡിഫീറ്റബിൾ. കാലങ്ങൾ വീണ്ടും വീണ്ടും അയാളുടെ നാമം ഉറക്കെ ഉച്ചരിക്കുമ്പോൾ ഇനെ യു സി എൽ സെമി ഫൈനൽ 2014-15 സീസണിലെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്ന്. ബയേണിനെതിരെ ഡിഫൻഡേഴ്സിനെയെല്ലാം തൻ്റെ മാജിക്ക് കൊണ്ട് വീഴ്ത്തി ന്യൂയോർക്കിൻ്റെ തലയ്ക്ക് മുകളിലൂടെ അമേസിംഗ് ചിപ്പിംഗ് ഗോൾ. ഇറ്റ്സ് എ പ്യുവർ മാജിക് ഗോൾ ഫ്രം മെസ്സി, മാജിക്കൽ, എൻ്റർടൈനർ, സെൻസേഷണൽ ആൻഡ് ഇൻസ്പിരേഷണൽ. ദാറ്റ് ഈസ് ലിയണൽ ആൻഡ്രസ് മെസ്സി. ഇവിടെയും മെസ്സിയുടെ മാന്ത്രികക്കാലുകൾ വിശ്രമിക്കുമായിരുന്നില്ല. ഇനി ഫൈനൽ ബാർസലോണ നേരിടുന്നു അത്ലറ്റിക്കോ ക്ലബിനെ. മത്സരത്തിൻ്റെ 20 മിനിറ്റിൽ മൈതാനത്തിൻ്റെ മധ്യത്തിൽ നിന്നും തൻ്റെ സ്പീഡും ബോൾ കൺട്രോളും ആക്സിലറേഷനും അയാളുടെ കാലുകളിൽ ഒളിച്ചിരുന്ന എല്ലാ മായാജാലങ്ങളും പുറത്തു വരുന്നു. 2, 3, 4, 5, 6, 7 താരങ്ങളെ മറികടന്ന് പന്തിനെ ഫസ്റ്റ് പോസ്റ്റിലേക്ക് പറഞ്ഞയക്കുന്നു. ചിലപ്പോൾ ഞാൻ പറയുന്നതായിരിക്കില്ല നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ മാജിക്കുകാരൻ്റെ മാജിക്കിലേക്കായിരിക്കും. ഹീസ് നോട്ട് വേൾഡ് ക്ലാസ്, ഹീസ് ബെറ്റർ ദാൻ ദാറ്റ്, ഹീസ് മെസ്സി ക്ലാസ്. യു ആർ ജസ്റ്റ് ലോസ് ഫോർവേഡ്സ്, ഹീസ് ബിയോണ്ട് വേർഡ്സ്, ഹീസ് ലിയോ ദി മെജീഷ്യൻ. ഇനി ട്രെയിനിങ് സെഷൻ എത്തി ബെർണാബ്യു. ഈ ഒരു മൊമെൻ്റ് കാണുമ്പോൾ മെസ്സി ട്രെയിനിങ് മാച്ച് കളിക്കുകയാണെന്ന് പോലും പലർക്കും തോന്നിപ്പോകും. എത്ര കൂളായാണ് മെസ്സി ആ പന്തിനെ പോസ്റ്റിലേക്ക് നിക്ഷേപിക്കുന്നത്. അയാളെ വർണ്ണിക്കാൻ വാക്കുകളില്ല. ബിക്കോസ് ഹീസ് മാസ്റ്റർ ഓഫ് ഫുട്ബോൾ, ഹീസ് ജസ്റ്റ് ഔട്ട് ഓഫ് ദി പ്ലാനറ്റ്. ഹീ ബ്രിങ്സ് ജോയ് ടു ദി വേൾഡ്, ബെസ്റ്റ് ഇൻ ദി ഹിസ്റ്ററി, സിംപ്ലി ദി ഗ്രേറ്റ്സ് എവർ, ലിയണൽ. Still Messi.
ഇനിയും ഒരുപാട് മെസ്സി മാജിക് നമുക്ക് കാണാനുണ്ട്. വേൾഡ് കപ്പ് എന്ന സ്വപ്നം കൂടി അയാൾ നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് നേടാൻ ഒന്നും ബാക്കിയില്ല. ഇനി അഥവാ വേൾഡ് കപ്പ് നേടിയില്ലെങ്കിലും അയാളെല്ലാം തികഞ്ഞവൻ തന്നെയാണ്. ഖത്തറിലെ ആ പൊൻ കിരീടം തേടിക്കൊണ്ട് മെസ്സിയും സംഘവും ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് മാജിക്കുകളുമായി മുന്നോട്ട് പോകുന്നു.